നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മാത്രവുമല്ല അത് ഏത് ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഏകദേശം മോഹൻലാൽ ഫാൻസുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീടും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഈ രംഗത്തിൽ അഭിനയിച്ച, നമ്മൾ ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആ രംഗത്തിൽ അഭിനയിച്ച നായിക അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് വലിയ ഹിറ്റാവുകയും ചെയ്തു, വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ രംഗത്തെക്കുറിച്ച് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് എന്നുള്ള കാര്യം. കാരണം അത് ഈ പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്തെ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി നമ്മൾ വിട്ടു കളഞ്ഞ ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വെറുതെ വലിച്ചു നീട്ടി കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട, കറക്റ്റ് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്കു വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ, മോഹൻലാലും നായികയും പൂർണ്ണ നഗ്നരായിട്ട് അഭിനയിച്ച ചിത്രം അല്ലെങ്കിൽ രംഗം എന്നാണ്. ആ രംഗം പിന്നീട് തിയേറ്ററിൽ വരികയും ചെയ്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നായികയുടെ പേര് അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ മനസ്സിലായാലും, അതുകൊണ്ടാണ് നായിക എന്ന് മാത്രമായിട്ട് കൊടുത്തത്. നായികയുടെ പേര് മീര വാസുദേവ് എന്നാണ്. ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടുപേരും ഒരേ ഒരു ചിത്രത്തിൽ മാത്രമാണ് ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, തന്മാത്ര എന്ന് പറയുന്ന സിനിമ. തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ് രണ്ടുപേരും പൂർണ്ണ നഗ്നരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തന്മാത്ര എന്ന് പറയുന്ന സിനിമയുടെ ഇൻ്റർവെൽ പഞ്ച് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളുകൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവാം. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതാണ്. ചാലക്കുടി ഐനിക്കൽ തിയേറ്ററിൽ ഇരുന്നിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളാണ് ഞാൻ. അന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻ്റർവെൽ സീനായിട്ട് വരുന്നത് ഒരു ബെഡ്റൂം സീനാണ്. മോഹൻലാലും നായികയും തമ്മിലുള്ള ഒരു ബെഡ്റൂം സീൻ. അവിടെ നിന്ന് ആ സെക്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ തൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു രംഗമാണ് അവിടെ കാണിക്കുന്നത്. പെട്ടെന്ന് ഭിത്തിക്ക് മുകളിൽ ഒരു പല്ലി ഇരിക്കുന്നത് കണ്ടിട്ട്, ഒരു പല്ലി ഒരു പാറ്റേനെയോ മറ്റോ പിടിക്കുന്ന ഒരു രംഗം കണ്ടിട്ട്, ഈ സെക്സ് എന്ന് പറയുന്ന സംഭവം മറന്നിട്ട് മോഹൻലാൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ നിന്ന് എണീറ്റ് നേരെ ആ പല്ലിയുടെ അടുത്തേക്ക് പോകുന്നതാണ് രംഗം. ആ ഒരു സംഭവം കാണുന്ന സമയത്ത് മീര വാസുദേവ് അവിടെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവരുടെ ബാക്ക് സൈഡിൽ നിന്നാണ് കാണിക്കുന്നത്. മോഹൻലാൽ പൂർണ്ണ നഗ്നനായിട്ട് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മീര വാസുദേവ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുമ്പോൾ അവരുടെ ബാക്ക് സൈഡിൽ നിന്നാണ് ഷോട്ട് വെച്ചിരിക്കുന്നത്. അവരുടെ പൂർണ്ണ നഗ്നമായിട്ടുള്ള പുറത്താണ് ഇൻ്റർവെൽ എന്ന് എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഈ ഒരു രംഗം അധികം ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 90% ഏരിയകളിലും ഫസ്റ്റ് ഡേക്ക് ശേഷം, ഫസ്റ്റ് ഡേയിൽ തന്നെ സെക്കൻഡ് ഷോയൊക്കെ ആയപ്പോഴേക്കും അതെടുത്ത് കാട്ടിക്കളഞ്ഞിരുന്നു. ബാക്കി പല സംഭവങ്ങളിൽ പല ഏരിയകളിലും ഒരു 2 ദിവസത്തിനുള്ളിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ഇന്നത്തെ പോലെ ഡിജിറ്റലൊന്നും അല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയേണ്ടതുകൊണ്ടായിരിക്കാം ഇത്രയും ദിവസത്തെ ഗ്യാപ്പുകളൊക്കെ വന്നത്. എന്നാൽ 90% തിയേറ്ററുകളിലും ആ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ഒക്കെ ആയപ്പോഴേക്കും, ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ ആയപ്പോഴേക്കും ആ രംഗം എടുത്ത് കാട്ടി കളഞ്ഞിരുന്നു. കാരണം ഫാമിലീസിന് അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ളൊരു റിവ്യൂ വന്നതുകൊണ്ട് അത് ഒരു വിഷയമാവുമെന്ന് ഉള്ളതുകൊണ്ട്. മാത്രവുമല്ല ആ ഒരു രംഗം വന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും തിയേറ്ററിൽ കൂവിയില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം അതുപോലെയുള്ള രംഗം വരുമ്പോൾ ഒരുപക്ഷെ നെഗറ്റീവ് അടിച്ചിട്ട് കൂവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പോലും കൂവിയില്ല എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ ആ സമയത്ത് ഫാൻസുകാരായിരുന്നു പൂർണ്ണമായിട്ടും ആ തിയേറ്ററിലുണ്ടായിരുന്നത്, അതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്ത് തന്നെയാലും കൂവൽ എന്ന് പറയുന്ന സംഭവം ആ രംഗത്ത് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല ആ സിനിമയെ സംബന്ധിച്ച് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലല്ല അവിടെ പൂർണ്ണ നഗ്നനായിട്ട് നിൽക്കുന്ന മോഹൻലാലിനെയും നായികയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആ ഒരു ഫീലിലല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് ആ സംവിധായകൻ ഉദ്ദേശിച്ച പോലെ തന്നെ അയാളുടെ ആ രോഗത്തിൻ്റെ വ്യാപ്തി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു സീൻ തന്നെയായിരുന്നു അത്. പക്ഷേ ഈ പറഞ്ഞ പോലുള്ള നെഗറ്റീവ് അടിക്കുകയും കാര്യങ്ങളൊക്കെ അടിച്ചതുകൊണ്ട് അത് മാറ്റിക്കളയുകയാണുണ്ടായത്. എന്നാൽ മീര വാസുദേവിൻ്റെ ഇപ്പോഴത്തെ പുതിയ പോസ്റ്റ് അനുസരിച്ച് അവർ വ്യക്തപരമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ രംഗത്തിൽ അവർ പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നെയാണ് അഭിനയിച്ചത്. മാത്രവുമല്ല ആ ഒരു രംഗത്തിന് വേണ്ടി മലയാളത്തിൽ ആ ഒരു രംഗമുള്ളത് കൊണ്ട് തന്നെ മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ട് അന്ന് വരെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നായികമാർ പോലും ആ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കാരണം ഈ ഒരൊറ്റ രംഗമുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് തീരെ പുതുമുഖം എന്ന് പറയാവുന്ന രീതിയിൽ വലിയ ചാൻസുകളൊന്നും ഇല്ലാതെ സിനിമ ഒരു സിനിമയിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാത്ത മീര വാസുദേവ്
വാസുദേവിനെ തേടി ആ റോള് വരുന്നതും മീര വാസുദേവ് ഈ ഒരു സീനുണ്ടായിട്ട് പോലും അത് ഏറ്റെടുക്കുന്നതും പിന്നീട് അവരുടെ ജീവിതം മാറി മറിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. തന്മാത്ര എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അവരുടെ കരിയറിൽ ഒരു വലിയൊരു ബ്രേക്കാണ് അവർക്ക് കിട്ടിയത്. മലയാളത്തിലല്ല, തമിഴിലായാലും കന്നഡയിലായാലും അവർക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു. അവർ ഇന്നും സിനിമയിൽ വിട്ടിട്ട് ഇപ്പോൾ സീരിയലിൽ സജീവമാണ്. എന്ത് തന്നെയാലും അവരുടെ ഒരു ലൈഫ് സെറ്റിൽ ആവാനായിട്ട് ഈ സിനിമ സഹായിച്ചു എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ആ ഒരു രംഗം അഭിനയിക്കുന്ന സമയത്ത് മീര വാസുദേവ് കൃത്യമായിട്ട് വച്ച ഒരേ ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നഗ്നനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അവർ അഭിനയിക്കാൻ തയ്യാറായത് തന്നെ മോഹൻലാലും ആ ഒരു രംഗത്തിൽ പൂർണ്ണ നഗ്നനായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രംഗത്തിൻ്റെ പ്രാധാന്യം ആ സിനിമയ്ക്ക് എന്തോരം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അവർ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. മാത്രവുമല്ല ആ രംഗം അഭിനയിക്കുന്ന സമയത്ത് അവർ ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ വച്ചുള്ളൂ, അധികം ആളുകൾ അവിടെ ഉണ്ടാവരുത് എന്നുള്ള കാര്യം. അതിനുവേണ്ടി ആകെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറാമാൻ ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു, ക്യാമറാമാൻ്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. ക്യാമറാമാൻ്റെ അസോസിയേറ്റ് ആയിരിക്കില്ല, ക്യാമറ അസോസിയേറ്റ് ആയിരിക്കും. പിന്നീട് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മീര വാസുദേവൻ്റെ ഹെയർ ഡ്രസ്സർ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ മാത്രമാണ് ആ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ഏകദേശം ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ഒരു 2 വർഷം കഴിയുന്ന സമയത്ത് ബ്ലസ്സി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ഷേ യൂട്യൂബിൽ ഉണ്ടാവുമായിരിക്കും, സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ എല്ലാ നടിമാരെയും, ഈ അന്ന് മലയാളത്തിൽ സജീവമായി നിന്ന എല്ലാ നടിമാരെയും അദ്ദേഹം പോയി കണ്ടു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ കാഴ്ച എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം, അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചിത്രത്തിന് ശേഷം, വളരെയധികം ജനാഭിപ്രായം, പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു ചിത്രത്തിന് ശേഷം ചെയ്യുന്ന 2-ാമത്തെ സിനിമ, അതും പത്മരാജൻ്റെ ഒരു കഥയെ ആസ്പദമാക്കി ചെയ്യുന്ന ഒരു സിനിമ, അതും ഈ പറഞ്ഞ പോലെ തന്നെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ. പക്ഷേ അത് വാരിക്കൂട്ടുന്നതിന് മുമ്പാണ്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണല്ലോ, അല്ല ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്താണല്ലോ നായികനെ തീരുമാനിക്കുന്നത്. എന്നിരുന്നാൽ പോലും നായികമാരെ സംബന്ധിച്ച് അത്രയധികം സ്കോപ്പുള്ള ഒരു സിനിമ, അത്രയധികം സ്കോപ്പുള്ള ഒരു റോള്, എന്നിട്ടും അവർ അത് ചെയ്യാതിരുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഈ പറഞ്ഞ ഒരു രംഗമാണ് എന്നാണ് ബ്ലസ്സിയും അന്ന് പറഞ്ഞത്. അത് ശരിയായിരിക്കാം, പക്ഷേ കാരണം മലയാളത്തിലെ നടിമാരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു, ഇപ്പോൾ നമ്മളൊരു ഹോളിവുഡ് സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള പൂർണ്ണ ന്യൂഡായിട്ടുള്ള രംഗങ്ങളിൽ നിന്നാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അതൊരു അത്രയങ്ങടെ ഇതായിട്ടുള്ള കാര്യമല്ല. പിന്നീട് മലയാളത്തിലോ ഇന്ത്യൻ സിനിമയിലോ ഒക്കെ ഇങ്ങനെ ന്യൂഡായിട്ടുള്ള രംഗങ്ങളിൽ അഭിനയിക്കുന്ന നായിക നായകന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ബാൻഡിറ്റ് ക്യൂ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സിനിമയുടെ കാര്യമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എടുത്തു പറയേണ്ടത് ഒരു സ്റ്റാർ വാല്യൂവിൽ ഒരു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മോഹൻലാലിനെ പോലുള്ള ഒരാൾ, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു നായിക, രണ്ടുപേരും പൂർണ്ണമായിട്ട് ന്യൂഡായിട്ട് അഭിനയിച്ച ഒരു സൂപ്പർ സ്റ്റാറും നായികയും ഇന്ത്യൻ സിനിമയിൽ വേറെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ഇനി ഈ രംഗം വേണമെങ്കിൽ ചീറ്റ് ചെയ്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഏകദേശം അരയ്ക്ക് മുകളിലോട്ട് മാത്രം ഫ്രെയിം വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ന്യൂഡാണോ ഇല്ലയോ എന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷേ അത് ചെയ്യാതെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ആ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ അങ്ങനെ അഭിനയിക്കാൻ മനസ്സ് കാണിച്ച ആ മീര വാസുദേവ് എന്ന് പറയുന്ന നടിക്ക് ആദ്യമേ ഒരു കൈയടി കൊടുക്കണം. അതുപോലെ തന്നെ ഈ രംഗം ഉൾപ്പെടുത്തുന്നതിൽ സമ്മതം മൂളിയ മോഹൻലാലിനും ഒരു കൈയടി കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കൈയടി കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ കയറത്തില്ല എന്ന് വിശ്വസിച്ച ചില മണ്ടന്മാരെ മാത്രമാണ് നമ്മൾ കരണത്തടി കൊടുക്കേണ്ടത്. ഓക്കെ, എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും, അതല്ല പുതിയതായിട്ടാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമുള്ള അഭിപ്രായം താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.